വൈകുന്നേരമാകുമ്പോൾ നമ്മളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് സുന്ദരമായിട്ടുള്ള നമ്മളുടെ മുറ്റത്തേക്കൊക്കെ നോക്കി നിന്ന് നമ്മളുടെ വീട്ടുകാരോടൊത്ത് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ ആഹാ, അതൊരു ഫീല് തന്നെയാണല്ലേ. നമുക്ക് ഇന്നൊരു ചായ ഉണ്ടാക്കാം. അപ്പൊ ജെൻസൺ അച്ഛന്റെ രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. എല്ലാ ഗൃഹാതുരത്വവും ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് അടിപൊളി അടിപൊളി ചായ നമുക്കിപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 3-4 കഷ്ണം ഒരു ഇഞ്ചി ഇടുന്നുണ്ട്. നമ്മൾ ചതച്ചൊന്നും ഇടേണ്ട, ആവശ്യമുള്ളവർക്ക് ചതച്ചിടാം. ജസ്റ്റ് ഒന്ന് ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മാത്രം മതി. ഈ ഇഞ്ചി ഈ വെള്ളത്തിൽ കിടന്നൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് ഞാൻ 3-4 കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി പതിയെ ഒന്ന് തിള വരട്ടെ. ആ വെള്ളം ഒന്ന് ഇരച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. 3 കറിയാമ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ. അപ്പൊ ഇതിന്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇതൊരു സ്പെഷ്യൽ ചായ എന്ന് പറയേണ്ടതില്ല. എങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ സെയിം റുട്ടീനിലൂടെ പോകുമ്പോൾ ഒരു ദിവസം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായ കൂടി, അത്രമാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഈ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വളരെ സ്പൈസസ് ആയിട്ടുള്ള ആവി ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ. ഈ ഇഞ്ചിയുടെയും കറുവാപ്പട്ടയുടെയും ഏലക്കയുടെയും കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ കറിയാമ്പൂവിൻ്റെ ഒക്കെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഒരു വാസനയാണ് കിട്ടിയിരിക്കുന്നത്. ആ, സാധ്യമാണ്, സാധ്യം. ഇതിലേക്ക് ഞാൻ  1/2 സ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. അധികം കടുപ്പം എനിക്ക് ഇഷ്ടമല്ല. കടുപ്പം കൂടുതലാണെങ്കിൽ കയ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ 1/2 സ്പൂൺ ചായപ്പൊടി നമുക്ക് ചേർക്കാം. ഇന്ന് ഇളക്കാം. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ തിളക്കേണ്ടതില്ല. തിളച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ കടുപ്പം വരികയും കയ്പ് രസമായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടവും അത്യധികം സുഗന്ധവുമുള്ള ഒരു വൈകുന്നേരത്തെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാവുന്നതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കായി വന്ന് നിൽക്കണം. നിങ്ങളെല്ലാവരും കട്ടൻ ചായ ഉണ്ടാക്കുന്ന കണ്ടല്ലോ. വളരെ സ്വാദിഷ്ടവും നല്ല സ്പൈസിയും നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നവരായിരിക്കാം. ഒരു ദിവസം ഒന്ന് മാറ്റി ചിന്തിക്കൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കൂ. അത് കൂടുതൽ സന്തോഷകരമായിരിക്കും. ഇതേ ഈ സായാഹ്നത്തിൽ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ ഈ കട്ടൻ ചായ കുടിച്ച് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആഹാ, അത് ഭയങ്കര ഫീലാണ്. അപ്പൊ ജെൻസൺ അച്ഛന്റെ രുചിക്കൂട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. സന്തോഷമാണല്ലേ. കളിച്ചു വൈകുന്നേരമാകുമ്പോൾ ഒരു കട്ടൻ ചായ കുടി. എന്താ ഇനി പറയേണ്ടത്? 3 hours later. പ്രിയമുള്ളവരെ,
ഇത് കൊറേ നേരമായി പ്രിയമുള്ളവർ പ്രിയമുള്ളതെന്ന് പറയണത് അങ്ങനെ അതൊന്നും വേറെ തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണ How heavy is that? Light work and the bass on the track on my feet.